ഈ മുടുക്ക് എന്നുള്ള വാക്ക് ആരാ ചേച്ചി കണ്ടുപിടിച്ച റിബലാണോ റിബലാണെന്ന് തോന്നുന്നു അതെ ഞാനാണ് റിബലോ ഈഗിളോ ഈശ്വര ഇതൊക്കെ എന്റെ തലയിലാവൂലോ റിബലേ റിബലായിരിക്കണം നായരേട്ടാ വെറുതെ അത് ഇതൊന്നും പറയണ്ട കേട്ടോ ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കും ഞങ്ങളുടെ നാട്ടിൽ മുടുക്കെന്ന് വെച്ചാൽ എന്താന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല അതിന് അതിന് വലിയൊരു ഹിസ്റ്ററി ഉണ്ട് അതൊരു വലിയ കഥയാ അയ്യോ എനിക്ക് പോയിട്ട് കുറച്ച് ധൃതി ഉണ്ടായി ഞാൻ ചുരുക്കി പറയാം കേക്കട്ടെ ഈ മുതുക്കെന്ന് പറഞ്ഞ രണ്ട് വാക്കുകളുടെ ഒരു ഇതാണ് ഒരു കോമ്പിനേഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത അർത്ഥം പറയടാ അർത്ഥം പറയട്ടെ മൂ എന്താ വാക്ക് എന്താന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പറയട്ടെ ക്ഷമ ക്ഷമ ക്ഷമയുണ്ടാകും അപ്പൊ ഈ രണ്ട് വാക്കുകൾ ഏതെന്ന് വെച്ചാൽ ഒന്ന് മുത്ത് നമുക്കറിയാലോ ഒന്ന് ഈ ക എന്ന് പറയുന്നത് ഈ മുതു കിളവെന്നല്ലേ വിളിച്ചോണ്ടിരുന്നേ മീൻസ് ഈ ചില അസഭ്യ ശൈലിയിൽ സംസാരിക്കുമ്പോ മുതുക്കിളവൻ അല്ലെങ്കിൽ മുതുക്കിളവൻ 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 മുതു 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 മുതുക്ക് അങ്ങനെയാണ് ഈ മുതുക്കായേ ഞങ്ങൾ ഇരിക്കടോ സുനാമി നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ അതിൽ ഈ മുതു ഈ മുതുക്കിളവന്റെ ഈ മുതു എവിടെ നിന്ന് വന്നെന്നുള്ളതിന് വേറൊരു ഇതുണ്ട് വേറൊരു ഹിസ്റ്ററി ഉണ്ട് ഈ മുതു എന്നുള്ളത് മുത്താണ് മുത്ത് പേൾ 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 ഈ മൊയ്തിരിക്കാന്റെ ഓരോ തമാശകള് ഇങ്ങനെ പോലെ കെട്ടുകൾ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധ മലപ്പുറം ജില്ലയില് വേറെ ഇല്ല ഈ പേൾ എന്ന് പറയുന്നത് കൊറേ ടൈം എടുത്തിട്ടാണ് ഈ ഉണ്ടാവുന്നത് മനസ്സിലായി അതുകൊണ്ട് അത്രയും ഏജ് തോന്നിക്കാൻ വേണ്ടിയാണ് ഈ മുത്ത് മുത് എന്നുള്ളത് മുത്തിൽ നിന്നെടുത്ത് എന്റെ പൊന്നോ ഈ ക്ലൈമറ്റിന്റെ കുഴപ്പമാണെന്ന് അറിയില്ല നീ ഈടായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു അതെയോ താങ്ക് യു വെൽക്കം മുത്ത് പേള് വരുന്നത് കടലിന്റെ അടിയിൽ നിന്നാണ് ഓയിസ്റ്റർ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു വാടാ വാടാ